ഒന്നര പതിറ്റാണ്ട് കാലം പാർലമെന്റ് അംഗവും മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെയും പ്രസിഡന്റുമായിരുന്ന പരേതനായ ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി ഫിലിം കനൽ വഴികളിൽ തനിയെ പ്രകാശനം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എം മജീദിന് ഡോക്യുമെന്ററി DVD കോപ്പി നൽകി. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകാശനകർമ്മം നിർവഹിച്ചു. ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലുണ്ടായ പിളർപ്പും തുടർന്നുള്ള INL രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ രാഷ്ട്രീയ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററി കനൽ വഴികളിൽ തനിയെ നിർമ്മിക്കപ്പെട്ടത്. 2010 നിർമ്മാണം പൂർത്തിയായെങ്കിലും INL-ലുണ്ടായ പിളർപ്പിനെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം വൈകുകയായിരുന്നു. സുലൈമാൻ സേട്ടിന്റെ രാഷ്ട്രീയ ജീവിതം അനാവരണം ചെയ്യുന്നതിനൊപ്പം ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രം കൂടി ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്യുമെന്ററിയെ കുറിച്ച് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ NA നെല്ലിക്കുന്ന് MLA കേവലം സേട്ട് സാഹിബിന്റെ ജീവചരിത്രം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചരിത്രമാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ചരിത്രമാണ്. മുസ്ലിം ലീഗിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഈ ഡോക്യുമെന്ററി വളരെയധികം ഗുണം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിന് ഡോക്യുമെന്ററിയുടെ DVD കോപ്പി നൽകി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രകാശനം നിർവഹിച്ചു. ഭരണത്തിൽ ആരെന്ന് നോക്കാതെ വേദനിക്കുന്നവന്റെ ശബ്ദമാണ് എന്നും സുലൈമാൻ സേട്ട് ഉയർത്തിപ്പിടിച്ചതെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ ET മുഹമ്മദ് ബഷീർ MP ചൂണ്ടിക്കാട്ടി. ആരാണ് ഭരിക്കുന്നതെന്ന് സേട്ട് സാഹിബ് നോക്കിയിട്ടില്ല. ആര് ഭരിച്ചിരുന്നാലും ശരി, വേദനിക്കുന്നവന്റെ ശബ്ദമായി, അവന്റെ രോമാഞ്ചമായി, അവന്റെ വികാരമായി സേട്ട് സാഹിബ് എപ്പോഴും പാർലമെന്റിൽ നിന്നു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ സുലൈമാൻ സേട്ടിനെ വിലയിരുത്തി ഈ ഡോക്യുമെന്ററിയിൽ സംസാരിക്കുന്നുണ്ട്. കനൽ പദങ്ങളിലൂടെ ഒരാൾ എന്ന ഗ്രന്ഥത്തെ അധികരിച്ച് മാധ്യമപ്രവർത്തകനും കൈരളി TV കാസർഗോഡ് ബ്യൂറോ റിപ്പോർട്ടറുമായ സണ്ണി ജോസഫാണ് ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. 77 മിനിറ്റാണ് ദൈർഘ്യം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.